വെള്ളാർമലയിൽ നിന്ന് എസ് വിജയകുമാർ ചേരിയാണ് വിജയകുമാർ വെള്ളാർമല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന ദൗത്യ അങ്ങോട്ടേക്ക് എത്തിയോ എനിക്ക് തോന്നുന്നു വെള്ളാർമല സ്കൂളിലേക്ക് അധ്യാപകരുടെ ഒരു സംഘം ഒന്ന് എത്തുന്നുണ്ടല്ലേ വിജയകുമാർ വെള്ളാർമല തെരച്ചിൽ നടക്കുകയാണ് വെള്ളാർമല ആ സ്കൂളിന്റെ പരിസരത്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ് ആ ഇവിടേക്ക് അധ്യാപകരുടെ ഒരു സംഘം വെള്ളാർമല സ്കൂളിലെ അധ്യാപകരുടെ സംഘം അല്പസമയത്തിനകം എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പ്രതിസന്ധി ഇവിടെ നമുക്ക് നടക്കാൻ കഴിയാത്ത തരത്തിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ് കാരണം ഈ രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങളും ആ ഒക്കെ പോയി ഈ റോഡ് ഇപ്പോഴില്ല റോഡ് നിറയെ മണ്ണായിരുന്നു അത് മാറ്റിയെങ്കിലും വീണ്ടും മഴ പെയ്യുമ്പോഴും സൈഡിൽ നിന്ന് ഒഴുകി ആ റോഡ് വീണ്ടും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ വെള്ളാർമല സ്കൂളിന്റെ പരിസരങ്ങളിൽ വലിയ തോതിലുള്ള തെരച്ചിൽ നടക്കുകയാണ് ഇന്നലെ ഇവിടുന്ന് രണ്ടോ മൂന്നോ മൃതദേഹം കണ്ടെത്തിയിരുന്നു കേരള പോലീസിന്റെയും കടാവർ ഡോഗ് ആ ഡോഗ് സ്ക്വാഡ് ഇവിടെ തുടർച്ചയായി ഈ ഭാഗത്ത് അത് കുരച്ചിരുന്നു അപ്പോഴവിടെ ഇന്നലെ മുഴുവൻ പരിശോധന നടത്തുകയും രണ്ട് മൂന്ന് മൃതദേഹം ഇവിടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ജനവാസ മേഖലയായിരുന്നു അവിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കാണാതായി എന്ന പരാതിയുണ്ട് അപ്പോഴവരെ പറ്റി ക്യാമ്പുകളിലില്ല ആശുപത്രിയിലില്ല അവർ ബന്ധുവീടുകളിലില്ല എന്ന് ഉറപ്പാണ് അപ്പൊ അത്തരം ആളുകളെ കണ്ടെത്താനുള്ള െരച്ചിൽ തുടരുകയാണ് ഈ ഭാഗത്ത് മുഴുവൻ വലിയ മണ്ണും മൺകൂമ്പാരമായിരുന്നാണ് മരവും ചെളിയും കല്ലുകളുമൊക്കെ വന്നടിഞ്ഞ് അങ്ങേയറ്റം മൺകൂമ്പാരമായി മാറിയ വെള്ളാറമല സ്കൂളിന്റെ പരിസരമാണിത് ഈ ഭാഗത്ത് ഇന്നിപ്പോൾ രാവിലെ മുതൽ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിൽ തെരച്ചിൽ തുടരുകയാണ് നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വിവരങ്ങൾ നൽകിയിരുന്നു വെള്ളാമല സ്കൂളിൽ നിന്നാണ് വെള്ളാമല സ്കൂൾ എന്നൊന്നും പറയാനില്ല അവിടെ സ്കൂളിൽ സ്കൂളുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒന്നുമില്ല അവിടുത്തെ കുട്ടികളെ കാണാതായിട്ടുണ്ട് ഇരുപത്തിരണ്ട് കുട്ടികൾ എന്നുള്ളതാണ് ആദ്യ കണക്കെങ്കിൽ വിദ്യാഭ്യാസ മന്ദിര തന്നെ പറയുന്നുണ്ട് മൊത്തത്തിൽ ഈ ദുരന്തത്തിൽ നാൽപ്പത്തൊമ്പത് കുട്ടികൾ ഒന്നുകിൽ കാണാതാവുകയോ മരിച്ചോ മരിക്കുകയോ ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് ഈ ഒരുപക്ഷെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന വലിയ കണക്കിനേക്കാൾ ഭാരമുള്ള കണക്കാണ് ഈ പറയുന്ന മരിച്ച കുട്ടികളുടെ കണക്ക് ദൗർഭാഗ്യകരമാണ് നമ്മുടെ ഈ കാലത്തിൻ്റെ ഈ കാലത്തിൻ്റെ മഹാദൗർഭാഗ്യമാണ് അതൊക്കെ ഒന്ന് ഉറപ്പായും പറയാം ബേലിപാലത്തിലൂടെ വാഹനങ്ങൾ ഇഷ്ടംപോലെ അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട് ബേലിപ്പാലം മറ്റേത് പാലവും പോലെ കരുത്തുറ്റ പാലമാണ് എത്രത്തോളം വണ്ടികൾ കയറാം അതിൻ്റെ കപ്പാസിറ്റി മറ്റേത് പാലം പോലെ തന്നെ കരുത്തുറ്റ പാലമാണ് നമ്മൾ ഇന്നലെയൊക്കെ കാണുന്നുണ്ട് പരമാവധി വണ്ടികൾ അതിൽ കയറുന്നതും രക്ഷാപ്രവർത്തനത്തിൽ ബേലിപ്പാലം വന്നതിന് ശേഷം പുത്തൻ ഉണർവ് ഉണ്ടാവുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് വിജയകുമാർ തുടരുന്നുണ്ട് വിജയകുമാർ ഇന്നിപ്പോൾ പരിശോധനയിൽ ഇന്നലത്തേതുപോലെ തന്നെ അത്രത്തോളം കാര്യക്ഷമമായ പരിശോധന ഇന്നിപ്പോൾ ഐബോർഡ് ഒക്കെ എത്തുകയാണ് മുന്നൂറ്റി മുപ്പത്തി എന്നതിൽ നിന്ന് പിന്നെയും ഉയർന്നേക്കും വരില്ലേ വിജയകുമാർ ഹ്മി അതിൽ അതിലേതെങ്കിലും തരത്തിൽ ഇനി അവ്യക്തതയുടെ കാര്യമില്ല കാരണം ഈ അഞ്ചാം ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത് മണ്ണിൽ പുതഞ്ഞ മൃതദേഹം ശവശരീരങ്ങൾ ഇന്നലെ കണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി എപ്പോഴും എങ്ങനെയാണ് ഇവരൊക്കെ ജീവിതത്തിലേക്ക് വരിക എന്ന ചോദ്യം അത് വലിയ പ്രസക്തിയില്ല രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിനും ഇനി പ്രസക്തിയില്ല നമുക്ക് കാണാതായവരെ കണ്ടെത്തണം അത് ഏത് വിധേന എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊന്നും നമുക്കറിയില്ല അവരെ കണ്ടെത്തണം അതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം അതിന് പറ്റുന്ന തരത്തിലുള്ള തെരച്ചിൽ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മണ്ണു യന്ത്രങ്ങൾ ധാരാളം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഇന്നലെയൊക്കെ മുണ്ടക്കൈയിലേക്കൊക്കെ കൊണ്ടുപോയ ആ യന്ത്രങ്ങളിൽ കുറെയൊക്കെ ഇപ്പോൾ വെള്ളാർമല ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളാർമലയിൽ തെരച്ചിൽ കുറെ കൂടി ഊർജിതമാക്കണമെന്ന് ഇന്നലെ പകലിന് ശേഷം തീരുമാനിക്കായിരുന്നു കാരണം ഇന്നലെ പകലോടുകൂടി ഈ മേഖലയിൽ നിന്ന് ആളുകൾ കാണാതായതിൻ്റെ കുറെ കൂടി കണക്കുകൾ കിട്ടിയിട്ടുണ്ട് നേരത്തെ ഇവിടുന്ന് രണ്ട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു പോകുന്ന നമ്മൾ കണ്ടിരുന്നു രാവിലെ തന്നെ ഇവിടുന്ന് ഡെഡ് ബോഡി കിട്ടി എന്നാണ് കരുതുന്നത് അത് കണക്കിൽ എപ്പോഴാണ് അത് ചേർക്കുക എന്നറിയില്ല രണ്ട് ആംബുലൻസുകൾ വളരെ വേഗത്തിൽ പോയിരുന്നു ഈ ഭാഗത്ത് തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ചേതനയേറ്റ ശരീരം കണ്ടെത്തി എന്നാണ് നമ്മൾ കരുതേണ്ടത് ഈ ഭാഗത്തിൻ്റെ ഒരു പ്രശ്നം ഇതിപ്പോൾ ദൂരെ നിന്ന് കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിന്റെ ഒരു നിരപ്പായിരുന്നു അപ്പോൾ ഇവിടേക്ക് കുറേ വസ്തുക്കൾ പാറയും കല്ലും മണ്ണും മരങ്ങളും ഒക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിനൊപ്പം ഈ മുകളിൽ ഉണ്ടായിരുന്ന ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാകാം വന്ന് പെട്ടിട്ടുണ്ടാകാമെന്നാണ് പൊതുവെ ആശങ്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആളുകൾ അടിഞ്ഞു പോയിട്ടുണ്ടാകാം അവർ പെട്ടുപോയിട്ടുണ്ടാകാം മണ്ണിനടിയിൽ കുടുങ്ങി പോയിട്ടുണ്ടാകാം എന്ന് കരുതുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ മേഖലയിൽ കുറെ കൂടി തെരച്ചിൽ വേണം എന്ന് പറയുന്ന തന്നെ അല്ല ഈ വെള്ളാറമല സ്കൂളിന്റെ സ്കൂൾ റോഡിന്റെ ഇടതുഭാഗം അത് ഒരു തിക്ലി പോപ്പുലേറ്റഡ് ആയ ഒരു മേഖലയായിരുന്നു നൂറുകണക്കിന് ആളുകൾ താമസിച്ചിരുന്ന നിരവധി വീടുകൾ എസ്റ്റേറ്റ് ലയങ്ങൾ എസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരുടെ അതുപോലെ ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗം മുഴുവൻ ഏതാണ്ട് ഒഴുക്കി കളഞ്ഞു ഒന്നുമില്ല ബാക്കി അവശ ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ പറ്റിയൊന്നും ഒരു വിവരവുമില്ല അതിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ അസമ ബംഗാള് തുടങ്ങിയ മേഖലകളിൽ നിന്ന് തേയിലത്തോട്ടങ്ങളിൽ ജോലിയെടുക്കാൻ കുറെ തൊഴിലാളികളുണ്ടായിരുന്നു അവരൊന്നും ആരും അന്വേഷിച്ച് വരുന്നില്ല അവരുടെ ബന്ധുക്കളെ പറ്റി വിവരമില്ല അപ്പോൾ അതുകൊണ്ട് അവരെവിടെ പോയി എന്നറിയില്ല അവർ നാട്ടിൽ പോയോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ എസ്റ്റേറ്റ് മാനേജർ ഇല്ല ജീവനോടെ ഇല്ല അവരോട് ചോദിക്കാൻ അതുപോലെ അവിടെ ഉദ്യോഗസ്ഥരെന്ന് പറയാൻ പറ്റുന്ന ആളുകളുമില്ല അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ എവിടെ പോയി എന്നറിയില്ല അപ്പൊ ഈ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായ ഇവിടെ പണിയെടുത്തിരുന്ന ജീവനക്കാര് അവരുടെ അവർ താമസിച്ചിരുന്ന മേഖലകൾ ആകെ ഇല്ലാതായി തന്നെ അവിടെ എന്തെങ്കിലും ഒന്ന് ലയമോ പാടിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഒന്നും തോന്നാത്ത മട്ടിലേക്ക് ആ മേഖല മാറിയിട്ടുണ്ട് അപ്പോഴവരൊക്കെ എവിടെ പോയി എന്ന വലിയ ചോദ്യമുണ്ട് അപ്പൊ അവരെയും കാണാതായിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ എവിടെ പോയി കണ്ടെത്തും അവരെയൊക്കെ എങ്ങനെ തിരയും ഇപ്പോഴും നമുക്ക് ഇപ്പോഴും നമുക്ക് അവ്യക്തമാണ് കളക്ടർ ഡി ആർ മേഘശ്രി പറയുകയായിരുന്നു ഇരുന്നൂറ്റി പതിനെട്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പക്ഷേ അപ്പോഴും അവർ പറയുന്നു മോർണിംഗ് ഉണ്ടായപ്പോൾ ഒക്കെ പോയവരുടെ കണക്ക് കൂടി നോക്കണം ഫൈനലൈസ് ചെയ്യണമെന്ന് പക്ഷേ ഇപ്പോൾ ഇന്ന് അഞ്ചാം ദിവസമാണ് ഇനി മുന്നോട്ടുള്ള തെരച്ചിൽ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലക്ഷ്യബോധത്തോടു കൂടി ചെയ്യേണ്ട ഒന്നായിരിക്കും ആ ലക്ഷ്യബോധത്തിന് കൃത്യമായൊരു മിസ്സിങ് പ്ലാ ഒരു മിസ്സിംഗ് കണക്ക് കിട്ടിയല്ലേ മതിയാകൂ വിജയകുമാർ നമ്മളിപ്പോഴും ഇപ്പം ഡേ ഡേ രണ്ട് മുതൽ നമ്മളത് പറയുന്നുണ്ട് നമുക്ക് ഒരു കണക്ക് വേണം അപ്പോൾ നമ്മൾ എത്ര പേരെ തിരയുന്നു എവിടെയാണ് തിരയേണ്ടത് ആരെയാണ് തിരയേണ്ടത് ഇപ്പോൾ നമുക്ക് പുത്തുമലപ്പറയിലും നമുക്ക് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമുക്കറിയാമായിരുന്നു ആരൊക്കെയാണ് പോയത് ആരൊക്കെയാണ് അകപ്പെട്ടത് അവർ തിരച്ചിൽ നേരത്തെ വിജയകുമാർ പറഞ്ഞു വന്നതുപോലെ ഇത്തരത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി ഇത്തരത്തിൽ എല്ലാ ദിവസവും തെരച്ചിൽ സാധ്യമല്ല അതിനൊരു കൃത്യം ഏരിയ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഉണ്ടാവേണ്ടത് അതിന് എത്ര പേരെ എത്ര പേരെ കൃത്യമായി കാണാതായി എന്നുള്ള ഒരു കണക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ് ഉറപ്പായും ഉണ്ടാവേണ്ടതാണ് നമ്മൾ ആദ്യ ദിവസങ്ങൾ നമ്മളാ വല്ലാത്ത ഞെട്ടലിലും പകപ്പിലും അങ്കലാപ്പിലും ഉള്ള നമ്മുടെ ഒരു ഒരു നെട്ടോട്ടമുണ്ട് എനിക്ക് തോന്നുന്നു ആ നെട്ടോട്ടത്തിന് ഇനി അന്ന് തോട്ടത്തിൻ്റെ സമയമല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടി പ്ലാൻഡായി എത്ര പേരെ മിസ്സിംഗ് ആണ് അവരെവിടെയൊക്കെ ഉണ്ടാകാം മണ്ണിനടിയിലുള്ള മണ്ണിനടിയിലായി പോവാൻ ചാൻസ് ഉള്ളവർ എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ലക്ഷ്യവേദിയായ ഒരു പരിശോധന മാത്രമേ ഇനിയിപ്പോൾ സാധ്യമാകുള്ളൂ ഇപ്പോൾ അഞ്ചാം ദിനമാണ് ഇനി അങ്ങോട്ട് നീങ്ങുന്തോറും പരിശോധനയും ദുഷ്കരമാവുന്ന ഒരു കാലം ഉണ്ടാകും വളരെ പെട്ടെന്ന് അത് ഉണ്ടാവുകയും വേണം വിജയമെന്ന് നമ്മൾ പറഞ്ഞു വന്നത് ആ മിസ്സിങ് കണക്കിൽ കൃത്യമായ ക്ലാരിറ്റി ആറാം നാളും ഏഴാം നാളും ഒക്കെ ഉണ്ടായാൽ മതിയാവും കാര്യം നമ്മൾ തിരയുന്നത് ഉറപ്പായും ജീവനെ നമ്മൾ ആഗ്രഹിക്കുന്നു തിരയുന്നത് മനുഷ്യ ശരീരം കൂടിയാണുള്ള ഉചിയവുമാണ് അത് ആറ് ഏഴ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് വല്ലാത്ത അവസ്ഥയുമാവും അതാണ് കാശ്മി ഞാൻ പറഞ്ഞ അതാണ് അപ്പോൾ ഈ നമ്മൾ ആരെ തിരയുന്നു എവിടെ തിരയുന്നു എന്നത് പ്രധാനമാണ് അപ്പോൾ നമുക്ക് കണ്ടെത്താനുള്ളത് എത്ര പേരെ എന്ന് അറിഞ്ഞാൽ മാത്രമേ ആ തിരച്ചിൽ കുറേ കൂടി അർത്ഥവത്താവുകയുള്ളൂ ഇപ്പോൾ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് ആളുകളുടെ ചേതനയറ്റ ശരീരം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കുറേ ആളുകൾ ആ കുത്തൊഴുക്കിൽ ഒഴുകി ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയിട്ടുണ്ട് ഇനി വെള്ളത്തിനടിയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ ചെളിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ അവിടെ ഈ വെള്ളത്തിനടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറകളൊക്കെ കൊണ്ടുവന്ന് അണ്ടർ വാട്ടർ സർവേ നടത്തേണ്ടി ना ना वड़ा वड़ा ും ആ നിലയിലാണ് അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ സൂചിപ്പാറയുടെ താഴേക്ക് അവിടെ കുത്തൊഴുക്കാണ് അപ്പോൾ അവിടെ ഈ മരങ്ങളും ഒക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ അതിലൊക്കെ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അവിടേക്കൊക്കെ രക്ഷാപ്രവർത്തകർക്ക് അങ്ങനെ കാര്യമായി എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സൂചിപ്പാറയിലേക്ക് ഇന്ന് ഈ നാട്ടുകാരുടെ സംഘം നീങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അവിടെ എന്താണ് എന്ന് നോക്കേണ്ടതുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പലരും ആണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവരുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തിയത് അപ്പോഴീ മുണ്ടക്കൈയിൽ വലിയ മൺകൂമ്പാരമാണ് അപ്പോൾ അതിനുള്ളിൽ ആളുകൾ ഉണ്ടോ എന്നത് അറിയണമെങ്കിൽ അത് ആ മട്ടിൽ അവിടെ വലിയ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് അതിനും പ്രായോഗിക പ്രശ്നങ്ങളൊന്നുമില്ല ഈ യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ട് പക്ഷെ ഒരു വലിയ ഏരിയ എന്ന് വെച്ചാൽ അങ്ങനെ വിസ്താരമായി കിടക്കുകയാണത് അത് മുഴുവൻ പരിശോധിക്കാൻ എത്ര ദിവസം വേണ്ടിവരും ുണ്ടായിരുന്നുവെങ്കിൽ ആളുകളുടെ പേരുവിവരവും എണ്ണവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതനുസരിച്ച് തെരച്ചിൽ തുടരാമോ അപ്പൊ ഇന്നലെയും ഇന്നുമുള്ള ഒരു ഒരു പുരോഗതി എന്ന് വെച്ചാൽ ഈ ഈ സ്ഥലത്തെപ്പറ്റി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വെള്ളാർമലയാണെങ്കിൽ വെള്ളാർമലയെപ്പറ്റി അറിയാവുന്ന വെള്ളാർമല പഞ്ചായത്ത് റോഡിനെ പറ്റി അറിയാവുന്ന അഞ്ചോ പത്തോ പേര് ഈ സംഘത്തിലുണ്ട് അപ്പൊ അവരാണ് കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ ഒരു തോമസിന്റെ വീടായിരുന്നു ഇവിടെ ഒരു സുരേന്ദ്രന്റെ വീടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു രാധാകൃഷ്ണന്റെ വീടായിരുന്നു ആ ഇവിടെ ഒരു അബ്ദുള്ളയുടെ വീടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കണക്കിലെടുത്ത് ആ മട്ടിൽ വീടുകൾ തിരയുകയാണ് അപ്പോഴത് അവിടെ ആ മട്ടിൽ അത് കാണിച്ചു കൊടുത്ത് ഇവിടെ ഒരു ലൈബ്രറി ആയിരുന്നു ഇവിടെയാണ് ഭക്ഷണം പാകം ചെയ്ത റൂം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവരുടെ സഹായം ഇവിടെ ഗുണം ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെയല്ലാതെ നമ്മൾ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ കണ്ടതാണ് അത്തരം ആളുകൾ ഇന്നലെ അതിനോടൊപ്പം ഉണ്ടായിരുന്നു പ്രാദേശികമായി നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നിടത്ത് തിരച്ചിൽ നടത്തുമ്പോൾ ആ വീട്ടിലുള്ളവരെ അവരുടെ അവരെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് അവരുടെ അപ്പോൾ ആ തിരച്ചിൽ പ്രായോഗിക ക്യാമ്പിൽ കഴിയുന്ന പലരും നേരത്തെ അവരുടെ സമീപങ്ങൾ ഞങ്ങളെ കടത്തി കടത്തിവിടു ഞങ്ങൾക്ക് ആ സ്ഥലം കൂടുതൽ അറിയാവുന്നവരാണെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മുതലാണ് കാര്യക്ഷമമായി നടപ്പാക്കിയതെന്ന് തോന്നുന്നു എന്തായാലും അത് എഫക്റ്റീവ് ആവുന്ന ഒരു പ്രേക്ഷകൻ ഇവിടെ പറയുന്നുണ്ട് എന്താണ് വെള്ളം തിരിഞ്ഞു പോകുന്ന ശീനേഷ് പറയാണ് വെള്ളം തിരിഞ്ഞു പോകുന്ന എല്ലാ തിരുവനിലും പരിശോധന നടത്തണമെന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ അവസ്ഥ പലയിടത്തും മാറി ഒക്കെ ഒഴുകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നോക്കണം എന്ന് പറയുകയാണ് വേറൊരു പ്രേക്ഷൻ പറയുന്നു ഹാഷ്മി നമ്മുടെ ഒരു സഹോദരൻ ഷിരൂരിൽ കിടപ്പുണ്ട് വേദനാജനകമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം അർജുൻ്റെ കുടുംബത്തെ കൂടി ഓർത്താൽ കൊള്ളാവെന്ന് പറയുന്നു ഉറപ്പായി നമ്മൾ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അർജുനെ നമ്മൾ അവിടെ ഗംഗാവലി പുഴയുടെ കാലാവസ്ഥ അടങ്ങുകൾ അല്ലെങ്കിൽ പുഴ അല്ലെങ്കിൽ ഒഴുക്കടങ്ങുമ്പോൾ വീണ്ടും പരിശോധിക്കുന്നതാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ വാർത്താ വാർത്താശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഇതുമില്ല പക്ഷേ നമ്മൾ അതിനേക്കാൾ വലിയ വലിയ വ്യാപ്തിയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മരണം ഇതിനോടകമായ ഒരു വാർത്തയും നമ്മൾ നിൽക്കുകയാണ് അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം വേറൊരു പ്രേക്ഷകർ പറയുകയാണ് ഹാഷ്മി ആരുടെയും ശ്രദ്ധ പതി യേശുദാസ് പറയുന്നു ഹാഷ്മി ആരുടെയും ശ്രദ്ധ പതിയാതെ ദുരിതമനുഭവിക്കുന്ന ഒരു വിലങ്ങാടുണ്ട് മാധ്യമങ്ങളില്ല ജനപ്രതിനിധികളില്ല ഒരു രാത്രിയിൽ എല്ലാ നഷ്ടമായി ഇരുപതോളം കുടുംബങ്ങൾ വെള്ളമില്ല വൈദ്യുതി ഇല്ല ആശ്വാസകരമില്ല എന്ന് പറയുകയാണ് ഉറപ്പായും ആശ്വാസകരമുണ്ടാകും വാർത്ത ഉറപ്പായ്മ നമ്മുടെ അഭിജിത്ത് മുഴക്കം അവിടുന്ന് വാർത്തകൾ അല്പസമു നൽകിയതാണ് എല്ലാ എല്ലാം എല്ലാം ഉണ്ടാകും അവിടുന്ന് മാറിപ്പോവാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിന് കാരണം ദാ മുന്നൂ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മരണത്തിന് ഇതിനോടകം തന്നെ ഇടയാക്കിയ ഒരു വലിയ മാരക ദുരന്തത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അധികം നോക്ക് വരാനും കഴിയാത്തത് ആ ഹാഷ്മി എന്തായാലും ഈ മഴ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല നാളെ കാലാവസ്ഥ റിപ്പോർട്ട് അനുസരിച്ച് വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത്